നെക്സ്റ്റ് ഇസ് ഇലക്ട്രോളൈസിസ് ഓഫ് മോൾട്ടൺ ഇൻഗസിയ. സോഡിയം ക്ലോറൈഡ് ഉപ്പ്. ഉപ്പ് നിങ്ങൾ അടപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കി, അപ്പൊ ലിക്വിഡ് പോലെയാവും. ഉരുക്കാത്തത്തോളം കാലം ഉപ്പ് വൈദ്യുതി കടത്തുകയില്ല, ഉരുക്കിക്കഴിഞ്ഞാൽ അത് വൈദ്യുതി കടത്തുകയില്ല. എങ്ങനെ? ഉപ്പ് NaCl ആണ്. ആ അയോണീകരിക്കപ്പെട്ടാൽ Na പ്ലസ് ആയി മാറും, പ്ലസ് സി എൽ മൈനസ് ആയി. ഇതാണ് പോസിറ്റീവ് അയോൺ. ഓക്കെ, ഇതെന്താണ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഉണ്ട്. നമ്മൾ എന്താ പറയുക, കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന രാസപ്രവർത്തനം, റിഡക്ഷൻ. നിരോക്സീകരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ ഇലക്ട്രോൺ ഇല്ലാത്ത ആളല്ലേ പോകണ്ടേ? ഇവിടെ ആരാണ് ഇലക്ട്രോൺ ഇല്ലാത്തത്? സോഡിയം അല്ലേ? സോഡിയം ചെയ്തു എന്നിട്ട് ഒരു ഇലക്ട്രോൺ വേണ്ടി, കാരണം ഒരു പോസിറ്റീവ് ചാർജ്. എന്തായിട്ട് മാറുന്നു? സോഡിയം ആറ്റം ആയിട്ട് കഴിഞ്ഞു. ആനോഡ്, ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആനോഡിൽ നടക്കണം ഓക്സിഡേഷൻ. എന്ന് പറയുന്ന ഇലക്ട്രോണിന് ലോസ് ചെയ്യുക, നഷ്ടപ്പെടുത്തുക. ക്ലോറിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഇല്ല, കണ്ടോ? ക്ലോറിൻ എന്ത് ചെയ്യുന്നു? തന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി, ക്ലോറിൻ ആറ്റം ആയിട്ട് മാറി. ക്ലോറിൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. ക്ലോറിൻ ഒരിക്കലും ചെയ്യില്ല, ഒറ്റയ്ക്ക് നിൽക്കില്ല. രണ്ട് ക്ലോറിൻ, അപ്പോ രണ്ട് കൊണ്ട് മാറ്റില്ല. ഇവിടെ രണ്ട് ക്ലോറിൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? സ്വീകരിക്കും. ശരിയാണ്, കറക്റ്റായിട്ട് അതുകൊണ്ടാണ് ക്ലോറിൻ ഒരെണ്ണം ഇവിടെ കാണണമെങ്കിലും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ടും കൊണ്ട് മാറ്റിപ്പെടുത്ത് രണ്ട് ഇലക്ട്രോൺ ഇട്ടുകൊടുത്താൽ സങ്കല്പിച്ച് രണ്ട് ക്ലോറിൻ ഇടണം. ക്ലിയർ? ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രോളൈസിസ്. എന്താണ് വോൾട്ടേൺ? NaCl. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷൻ നടത്തുമ്പോൾ കാഥോഡിൽ ആരാണ് കിട്ടുന്നത്? സോഡിയം. ആനോഡിൽ ആരാണ്? ക്ലോറിൻ. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിനോട്, അതായത് ഉപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച്, ഉപ്പെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി, എന്നിട്ട് നമ്മൾ വൈദ്യുതിയെ കടത്തിവിട്ടുമ്പോൾ ഏതൊക്കെ അയോണുകളാണ് അതിനകത്തുള്ളത്? സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന രാസപ്രവർത്തനമാണ് എവിടെ നടക്കുന്നത്? കാഥോഡിൽ നടക്കുന്നത്. നേരത്തെ ശ്രദ്ധിക്കണം കേട്ടോ, സോഡിയം ക്ലോറൈഡ് ഉരുക്കിയപ്പോൾ സോഡിയം ക്ലോറിൻ മാത്രമുള്ളൂ, സോഡിയം ക്ലോറിനും മാത്രമുള്ളൂ. അപ്പൊ സോഡിയമാണ് പോയി ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. പക്ഷെ സോഡിയം ക്ലോറൈഡിലേക്ക് വെള്ളം ചേർത്താൽ സോഡിയത്തെക്കാളും നന്നായി ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് വാട്ടറാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സോഡിയം ക്ലോറൈഡിൽ വെള്ളം ചേർത്താൽ വാട്ടറാണ് പോവുക ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്, സോഡിയമല്ല. അങ്ങനെ വാട്ടർ പോയി രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഹൈഡ്രജനെ സ്വതന്ത്രമാണ്. അതുകൊണ്ട് കാഥോഡിൽ കിട്ടുന്ന വാതകം ഹൈഡ്രജനാണ്, സോഡിയം അല്ല. നേരത്തെ സോഡിയം ക്ലോറൈഡ് ഉരുകിയിൽ എന്തായിരുന്നു? സോഡിയമായിരുന്നു. അവിടെ വെള്ളമില്ല, വെള്ളമുണ്ടെങ്കിൽ വെള്ളമാണ് പോവുക. എന്നിട്ട് എന്താണ് ഹൈഡ്രജനെ സ്വതന്ത്രം. ആനോഡിൽ നേരത്തെ എന്താണ് സംഭവിച്ചത്? ക്ലോറൈഡ്. അത് ഇവിടെ ഒരു വ്യത്യാസമില്ല. അപ്പൊ വ്യത്യാസം എവിടെയാണ്? കാഥോഡിൽ. ആനോഡിൽ നേരത്തെ പറഞ്ഞാൽ ക്ലോറിൻ ചെല്ലുന്നു, രണ്ട് ഇലക്ട്രോണുകൾ വിട്ടു കൊടുക്കുന്നു, ക്ലോറിൻ ആണ്, ക്ലോറിൻ വാതകം. അപ്പൊ കാഥോഡിൽ റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം കേട്ടോ.
സോഡിയം ക്ലോറൈഡ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, സൊല്യൂഷൻ ആണോ അത് ഉരുകിയതാണ്, ഉരുകിയതാണ് സോഡിയം. സൊല്യൂഷൻ ആണെങ്കിൽ വാട്ടർ ചെന്ന ഇലക്ട്രോണോട്ടേഷൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ?